Hello, welcome back to my YouTube channel. In this video, we will talk about the items in the cuttle and the cuttle. നെയ്യിലേക്ക് ഒരു കപ്പ് ചെറുപയറും കൂടി ചേർത്ത് കൊടുക്കണം ഒന്നോ മുക്കാൽ കപ്പോ ചെറുപയറും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അത് കുറച്ച് വെള്ളം ചേർത്ത് നന്നാക്കിയിട്ട് ഒന്ന് കഴുകി എടുക്കണം അതിൽ എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചീത്ത സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടാൻ വേണ്ടി നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് ആ വെള്ളമൊക്കെ മാറ്റി കളഞ്ഞിട്ട് പിന്നെ അതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നാക്കി അത് കുതിർക്കാൻ വെക്കാം ഇപ്പം ഞാൻ രാവിലെയാണ് ഇത് വെള്ളം പാർന്ന് കുതിർക്കാൻ വെച്ചത് ഇപ്പോൾ കണ്ടത് വൈകുന്നേരം രാത്രി ആയിട്ടുണ്ടായിരുന്നു ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോഴേക്കും കുതിർന്ന് വന്നിട്ടുണ്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്ക് നന്നാക്കി ഒന്ന് അരച്ചെടുക്കണം അപ്പം ഞാൻ രണ്ട് ഭാഗമായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് അപ്പം ഒരു 3 പിടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ അതേ ലെവലിൽ അതിൻ്റെ നമുക്ക് മേളിൽ നിന്ന് വെള്ളം കാണാൻ പറ്റില്ല ആ രൂപത്തിൽ അതിൻ്റെ അതേ ലെവലിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നാക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കണം ഇപ്പോൾ വേണ്ട ഞാൻ നന്നാക്കി അരച്ചെടുത്തിട്ടുണ്ട് നല്ല കട്ടിയിൽ തന്നെ നമുക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ മിക്സിയിൽ നമുക്ക് അരച്ചെടുക്കുമ്പോൾ നന്നാക്കി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഇനി അതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കാരപ്പൊടി ചേർത്തിട്ട് നന്നാക്കിയിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഓക്കെ അപ്പോൾ ഞാൻ നന്നാക്കിയിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെക്കണം ഇനിയിപ്പോൾ ഞാൻ രാത്രി അരച്ചു വെച്ചിട്ട് രാത്രി അപ്പോൾ തന്നെ ഞാൻ അടച്ചു വെച്ചു പിന്നെ രാവിലെ ആയപ്പോഴേക്കും തുറന്നപ്പം ഞാനിതാട്ടോ കണ്ടത് ബൗള് ഫുള്ളായിട്ടുണ്ട് പൊങ്ങി അങ്ങോട്ട് വന്നപ്പോൾ അപ്പോൾ നമുക്കിത് ഈ ചെറുപയറും പച്ചരിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലി ദോശ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഉഴുന്ന് പോലും ഇല്ലാതെ അപ്പം അതൊരു ടിപ്പും കൂടി ഞാൻ പറഞ്ഞു തരാം കേട്ടോ പക്ഷേ അതല്ല നമ്മുടെ ഐറ്റം നമ്മൾ ഉണ്ടാക്കാൻ പോണ റെസിപ്പി രണ്ട് റെസിപ്പി ഉണ്ട് നിങ്ങൾക്ക് പരിചയമുള്ള രണ്ട് റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത് നമുക്കിത് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി അതിലേക്ക് നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇപ്പോൾ പിങ്ക് ഓറഞ്ച് റെഡ് ഇതിലേത് കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കുട്ടികൾക്കൊക്കെ നമ്മളിപ്പോൾ കഴയെന്നൊക്കെ വാങ്ങി കഴിക്കുന്ന സംഭവമാണിത് പക്ഷേ നമുക്ക് വീട്ടിലും അത്രയും എളുപ്പത്തിലും ടേസ്റ്റായിട്ടും ഉണ്ടാക്കിയെടുക്കുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മാവിൻ്റെ പരുവം ഇങ്ങനെ ഡ്രോപ്പായിട്ട് ഇങ്ങനെ വീണ് പോകണം ഇങ്ങനെ ഉറ്റി ഉറ്റി വീണ് പോകണം ഇങ്ങനെ ക്രീമി ആവരുത് കേട്ടോ ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നാക്കിയിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നമ്മൾ ഷുഗർ സിറപ്പ് ആണ് ഉണ്ടാക്കണം അതിലേക്ക് 2 ഏലക്കായ കുത്തിയിട്ടെടുത്തിട്ടുണ്ട് ഇത് നന്നാക്കി ഒന്ന് വേവിച്ച് നന്നാക്കി തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം കേട്ടോ ആ പാന് ആ സ്റ്റൗവിൽ ഫ്ലെയിം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി ഞാനിപ്പോൾ ഒരു പാനിൽ ഓയിൽ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എന്നാൽ മീഡിയം ഫ്ലെയിമിലേക്ക് അത് മാറ്റിയിട്ട് നമുക്ക് ഓരോ നുള്ളി നുള്ളിയിട്ട് നമ്മുടെ മാവ് ഈ ഓയിലിട്ടിട്ട് നമുക്ക് നന്നാക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇങ്ങനെ നുള്ളിയിട്ട് കൊടുത്താൽ മതി വലിയ പിടിയൊന്നും ആക്കരുത് അപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കുന്ന സംഭവം ഇനി എന്താ പറയുക നമ്മളിന്ന് ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് തേൻമിഠായിയാണ് കഴയെന്നുള്ളത് അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതിൻ്റെ അത് ഫ്രൈ ചെയ്യുമ്പം ഒരു തവണ ഡ്രോപ്പ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിങ്ങനെ ഇളക്കി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ എല്ലാം തിരിച്ചിട്ട് കൊടുത്തെന്ന് ഉറപ്പായതിന് ശേഷം മാത്രം നമുക്കിങ്ങനെ ഇളക്കി ഇളക്കി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക ഇതിങ്ങനെ അധികം ബ്രൗൺ കളർ ആവരുത് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പം നമുക്കിത് കോരിയെടുക്കാവുന്നതാണ് കേട്ടോ ഇത് ഈ കളറാണ് ഈ കളറാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ തവണ അതിൻ്റെ ഇത് നന്നാക്കി കിട്ടിയെങ്കിലും സെക്കൻഡത്തെ തവണ ഞാൻ ചെയ്തപ്പം ഒന്ന് ശ്രദ്ധ മാറിപ്പോയപ്പം അതൊന്ന് ബ്രൗൺ കളറായി ഞാൻ കുഴപ്പമില്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് ഇതിൽ നിന്ന് കോരിയിട്ട് ഈ ഒരു പാനിന് കോരിയിട്ട് നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം ഓയിലൊക്കെ പോകുന്ന ഒന്ന് വെയിറ്റ് ചെയ്യുക ഒരു 2 മിനിറ്റ് എന്നിട്ട് നമുക്ക് നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് മാറ്റിയിട്ട് നന്നാക്കി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോഴും എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടോ ഇനി നമുക്ക് ഇതേ സ്റ്റെപ്പ് തന്നെ മീഡിയം ഫ്ലെയിമിൽ ഓയിൽ നന്നാക്കി ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ തോരോ ഇങ്ങനെ നുള്ളി നുള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നാക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സെക്കൻഡത്തെ തവണ ചെയ്തപ്പം ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായിപ്പോയി എന്നാലും കുഴപ്പമില്ല കേട്ടോ
അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പിലേക്ക് മാറ്റിയിട്ടെല്ലാം. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് അതിൽ കിടന്നതിന് ശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോഴേക്കും നമ്മുടെ ഫസ്റ്റത്തെ ഐറ്റം റെഡി ആയിട്ടോ. ഫസ്റ്റത്തെ തേൻ മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാം. പിന്നെ ഷേപ്പൊന്നും ഞാൻ അത്ര കെയർ ചെയ്തിട്ടില്ലായിരുന്നു. നല്ല കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ആ ടേസ്റ്റ് നന്നായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഷുഗർ സിറപ്പ് അതിൻ്റെ മേളൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തേൻമുട്ടായി ഇവിടെ റെഡിയായി. നമ്മൾ രണ്ടാമത്തെ ഐറ്റം ചെയ്യുന്നത് നമ്മുടെ ആ സെയിം മാവുണ്ടല്ലോ, തേൻമുട്ടായി ഉണ്ടാക്കിയ ആ മാവ്, സെയിം മാവിലേക്ക് ഒരു 4 ടീസ്പൂൺ പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അധികം പാൽ ഒഴിക്കരുത്, ഒരു 4 ടീസ്പൂണോളം പാല് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നാക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് മാവൊന്നും ജസ്റ്റ് ഒന്ന് ലൂസായി കിട്ടാനായിട്ടാണ്. അപ്പോൾ നിങ്ങൾ പച്ചവെള്ളം ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. പാല് ഒരു 4 ടീസ്പൂൺ, 4 മുതൽ 5 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് പാല് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നാക്കി മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പാലില്ലെങ്കിൽ പാൽപ്പൊടി വെള്ളത്തിൽ കലക്കിയാലും മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ജിലേബിയാണ് ചെയ്യുന്നത്. അപ്പോൾ ജിലേബിയുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ്, ഭയങ്കര ക്രീമി ആയിട്ട്. ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ നമ്മുടെ ജിലേബിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മളുണ്ടാക്കിയ തേൻമുട്ടായിൻ്റെ മാവിൻ്റെ കൺസിസ്റ്റൻസി വരുമ്പോൾ ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ടാണ്, നമ്മളിങ്ങനെ ഉറ്റി ഉറ്റി ഇങ്ങനെ വീണ് പോകുമല്ലോ, അങ്ങനെയാണ് ഫസ്റ്റത്തെ മാവിൻ്റെ കൺസിസ്റ്റൻസി. രണ്ടാമത്തെ നമ്മളൊരു 4 ടീസ്പൂൺ പാല് ചേർക്കുമ്പോഴേക്കും ഭയങ്കര ക്രീമി ആയിട്ട് കിട്ടും. അപ്പോൾ അതാണ് ജിലേബിയുടെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഇതിങ്ങനെ ജിലേബി ഇങ്ങനെ വെന്ത് വരുന്ന അനുസരിച്ച് നമുക്കിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഞാൻ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഇത് വേവിച്ചെടുത്തത്. അപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കിത് ഇതൊന്ന് കോരിയെടുത്തിട്ട് നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് മാറ്റി കൊടുക്കുക. ഷുഗർ സിറപ്പിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനിയും അതുപോലെ തന്നെ നമ്മുടെ ഓയിലിട്ടിട്ട് നമുക്ക് അടുത്തതും ചുറ്റിച്ചിട്ട് നമ്മുടെ അടുത്ത ജിലേബിയും ഫ്രൈ ചെയ്തെടുക്കുക. ഇനി അത് നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് മാറ്റിയിട്ട് ഒരു 10 മിനിറ്റോളം അതിലിട്ട് വെച്ചിട്ട് നമുക്ക് ഇത് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ജിലേബിയും ഇവിടെ റെഡിയായി. അപ്പോൾ എന്തായാലും ഈസി ആയിട്ട് നമുക്ക് ചെറുപയർ വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ജിലേബി ഉണ്ടാക്കി, തേൻമുട്ടായി ഉണ്ടാക്കി, നല്ല ഈസി, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കിത് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ 2 റെസിപ്പിയാണ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.